സങ്കീർത്തനം 70-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ ദയതോന്നണമേ, കർത്താവ് എന്നെ സഹായിക്കാൻ വേഗം വരണമേ. ബൽത്തങ്ങടി രൂപത നടത്തിയ കോവിഡ്-19 വിടുതൽ പ്രാർത്ഥനാ യജ്ഞത്തിന്റെ സമാപന ആരാധനയിൽ ഹൃദയപൂർവ്വം നമുക്ക് പങ്കെടുക്കാം. കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും അഭിയന്തമാർ ലോറൻസ് മുക്കുഴി പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വിടുതൽ സൗഖ്യ ആരാധനയിൽ വിശ്വാസത്തോടെ നമുക്ക് പങ്കുചേരാം. Thank you.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് വിശുദ്ധ കുർബാനയിൽ പള്ളികൊള്ളുന്ന ത്രിലോക രാജാവായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ലോകം മുഴുവനും കോവിഡ് ബാധയുടെ വലിയ ഭീതിയിലായിരിക്കുന്ന വേളയിൽ ഞങ്ങൾ ബെൽത്തങ്ങാട് രൂപതയുടെ എല്ലാവരും ആത്മീകമായി അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു. അങ്ങ് ഏറെ സ്നേഹിച്ച് പരിപൂർണയാക്കിയ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരി വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിവസം ആ മകളുടെ വലിയ വിശുദ്ധി ചേർത്തുകൊണ്ട് കത്തോലിക്ക സഭയിലെ എല്ലാ വിശ്വാസികളോടും ചേർന്നുകൊണ്ട്, വിശുദ്ധരോടും പിതാക്കന്മാരോടും ചേർന്നുകൊണ്ട് ഈ രൂപതയിലെ ബെൽത്തങ്ങാട് രൂപതയിലെ എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും ഞങ്ങളുടെ എല്ലാ കുടുംബജീവിതക്കാരോടും മാതാപിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും മക്കളോടും ചേർന്നുകൊണ്ട് കുഞ്ഞു പൈതങ്ങളോടും ചേർന്നുകൊണ്ട് ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് സങ്കീർത്തകനെ പ്രേരിപ്പിച്ചു. സങ്കീർത്തനം 50:15 അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന്. ദൈവമേ ഞങ്ങളിപ്പോൾ അനർത്ഥകാലത്താണ്. കോവിഡ് ബാധ ലോകത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ രൂപതയെയും എല്ലാം ബാധിച്ചിരിക്കുന്നു. ദൈവമേ, പോകുവാനായി ഞങ്ങൾക്ക് വേറെ ഇടമില്ല. അങ്ങേര് തൃപ്പാദത്തിങ്ങൾ ഞങ്ങൾ വന്ന് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു താഴ്മയോടെ. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനന്ത കാരുണ്യവാനും പ്രതാപവാനുമാണല്ലോ. ദൈവമേ, ഞങ്ങളുടെ ആരാധന സ്തുതി കീർത്തനങ്ങളും ഞങ്ങളുടെ പ്രായശ്ചിത്ത പ്രാർത്ഥനകളും ഞങ്ങളുടെ യാതന പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ രൂപതയെയും ഞങ്ങളുടെ കർണാടക സംസ്ഥാനത്തെയും ഇന്ത്യ മഹാരാജ്യത്തെയും ലോകം മുഴുവനെയും തിരുസഭയെയും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ രൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ്ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി വിശുദ്ധ അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ദൈവസന്നിധിയിൽ ഇപ്പോൾ ആരാധന സ്തുതികൾ ഗായക സംഘത്തോട് ചേർന്ന് ആലപിക്കാം. Hallelujah.
ജീവന്റെ നാഥനെ ആരാധന, ജീവിക്കും നാഥനെ ആരാധന, ജീവദായകനെ ആരാധന, ജീവന്റെ ഉറവയെ ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന ദൈവമേ, ആരാധന അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന യേശുവേ, ഹല്ലേലൂയ നാഥനെ ആരാധന, ഭൂലോകനാഥനെ ആരാധന, സകലത്തിൻ സൃഷ്ടാവേ ആരാധന, സ്തുതി പുകഴ്ചയും ഏകീടുന്നു ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന യേശുവേ, ആരാധന അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന യേശുവേ, ഹല്ലേ ഹല്ലേലൂയ 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 കർത്താവായ ദൈവമേ, അങ്ങേ ആരാധിക്കാൻ വേണ്ടി ഒരു ജനതയെ അങ്ങ് തിരഞ്ഞെടുത്തു. ഞങ്ങൾ അങ്ങയുടെ സ്വന്തം ജനമാണ്, രാജകീയ പുരോഹിത വംശമാണ്. അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. ഓരോ പ്രകടനങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്ന് നിങ്ങളുടെ ഉത്തരം. പ്രപഞ്ചകർത്താവായ ദൈവമേ,
ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മഹത്വം വെടിഞ്ഞ് ഭൂമിയിൽ വന്ന് ജനിച്ച കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തവനെ ഞങ്ങളുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേറിയവനെ പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തവനെ തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തവനെ രോഗികളെ സൗഖ്യപ്പെടുത്തവനെ പിശാചുകളെ ബഹിഷ്കരിച്ചവനെ ഞങ്ങളെല്ലാവരും സൗഖ്യമുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് വന്നവരെല്ലാം എപ്പോഴും ആശീർവദിച്ചവനെ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ആശീർവദിച്ചവനെ യുവജനങ്ങളോട് കാരുണ്യത്തോടെ നോക്കിയവനെ വൃദ്ധരോടും വൃദ്ധകളോടും അനുഗ്രഹം കാണിച്ചവനെ വിധവയുടെ ചില്ലിക്കാശിനെ വാനോളം പുകഴ്ത്തിയവനെ പ്രത്യക്ഷപ്പെട്ട പുനരുത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷനായവനെ ശിഷ്യന്മാർ നോക്കി നിൽക്കെ സ്വർഗാരോഹണം ചെയ്തവനെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനെ ഞങ്ങളെ സുഖപ്പെടുത്തുവാനായി ഇഷ്ടപ്പെടുന്നവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ദൈവമേ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കാരുണ്യവാനായ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളുടെ അഭയമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളുടെ സ്നേഹമായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളെ സൗഖ്യപ്പെടുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഈശോനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഈജിപ്തിലെ ജനങ്ങളെല്ലാം ശിക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ മോചിപ്പിച്ചവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ലോകത്തെ മുഴുവനെയും അനുഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളുടെ രൂപതയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനാ നന്ദി പറയുന്നു. വെട്ടങ്ങാടി സൂപ്പർ രൂപതയെ കഴിഞ്ഞ 20 വർഷമായി 21 വർഷമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സെമിനാരിക്കാരെയും സന്യാസിനി സന്യാർത്ഥികളെയും കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും കുടുംബജീവിതക്കാരെയും ഈ രൂപതയിലെ നാനാജാതി മനസ്സിലായ എല്ലാം അനുഗ്രഹിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവെ എല്ലാ മാലാഖമാരോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, എല്ലാ മാലാഖമാരോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, പരിശുദ്ധൂതന്മാരോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, കത്തോലിക്കാ സഭയിലെ മാർപ്പാപ്പായോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, എല്ലാ പിതാക്കന്മാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, എല്ലാ വൈദികരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, എല്ലാ സിസ്റ്റേഴ്സിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, എല്ലാ വിശുദ്ധന്മാരുടെ വിശുദ്ധികളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഈ ലോകത്തിലെ സകല ജ്ഞാനാജാതി മതസ്ഥരായ സിഷ്യജാനങ്ങളോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അവിടുന്ന് പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമാണ്, പ്രപഞ്ചകർത്താവാണ്. അവിടുത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിലേക്ക് എഴുതിയിലെ സുവിശേഷം നമ്മളിപ്പോൾ കേൾക്കുകയാണ്. കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതുമായ കാര്യം മത്തായി രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ വചനം വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായമേട്ട് 23 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി, തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു, അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങളെന്തിന് ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവനാര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർവാധിപനായ കർത്താവെ നീ
കടലിനെയും കാറ്റിനെയും ശാസിച്ചു. അവിടെ വലിയ ശാന്തതയുണ്ടായി. കർത്താവെ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ശിഷ്യന്മാർ ഉണർത്തിയപ്പോൾ ഈശോയെ അങ്ങ് ചെയ്ത വലിയ അത്ഭുതം, അത് കണ്ട ആൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഞങ്ങളിപ്പോൾ വായിച്ചു കേട്ടു. ദൈവമേ, കഷ്ടതയുടെ കാലത്തും നശിക്കാൻ പോകുന്ന കാലത്തും അങ്ങ് അവരുടെ ആശ്രയദുർഗമാണല്ലോ. സങ്കീർത്തകനെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു, അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന്. ദൈവമേ, ഞങ്ങളിപ്പോൾ അനർത്ഥകാലത്താണ്. കോവിഡിൻ്റെ വലിയ ആക്രമണം ഞങ്ങളുടെ ജനത്തെ ബാധിച്ചിരിക്കുന്നു. കോവിഡ് ഞങ്ങളുടെ ജനത്തെ ഭയപ്പെടുത്തുന്നു, ലോകത്തെ ഞടുക്കുന്നു. 1.5 കോടിയിലധികം ആളുകൾ കോവിഡ് ബാധിതരാണിന്ന്. ഇന്ത്യയിലെ അനേക ലക്ഷങ്ങളുണ്ട്, കർണാടകത്തിലെ അധികം ആളുകളുണ്ട്, ഞങ്ങളുടെ ദക്ഷിണ കന്നഡയിലും കൊടകിലും ഉടുപ്പിയിലുമുണ്ട്. കർത്താവെ, അനർത്ഥകാലത്ത് ഞങ്ങൾ അങ്ങയുടെ കീഴപേക്ഷിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് സങ്കീർത്തകൻ ചൊല്ലിയ പ്രാർത്ഥന, ദൈവമേ എന്നെ മോചിക്കുവാൻ ദയുണ്ടാകണമേ, കർത്താവെ എന്നെ രക്ഷിക്കുവാൻ വേഗം വരണമേ, ദൈവമേ ഞങ്ങളെ മോചിക്കുവാൻ ദയുണ്ടാകണമേ, കർത്താവെ ഞങ്ങളെ രക്ഷിക്കുവാൻ വേഗം വരണമേ. അനുഗ്രഹീതമായി വചനം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ വേഗം വരണമേ. നിങ്ങളുടെ ഉത്തരം, കർത്താവെ ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരണമേ. ദൈവമേ ഞങ്ങളെ മോചിക്കുവാൻ ദയുണ്ടാകണമേ, വേഗം വരണമേ. ഈശോയെ, ഞങ്ങൾ 7 പ്രാവശ്യം പരിശുദ്ധാത്മാ പ്രേരിതമായി വചനം ഏറ്റുപറയുകയാണ്. സ്വർഗത്തിൽ നിന്ന് വേഗം വന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. ഒന്നുകിൽ ഈ രോഗം ഞങ്ങളെ വിട്ടുപോകണം, അല്ലെങ്കിൽ ഈ രോഗത്തെ നിവാരണം ചെയ്യുവാനുള്ള മരുന്ന് ഞങ്ങൾക്ക് നൽകണം, അല്ലെങ്കിൽ ഈ വിഷമസന്ധിയെ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണം. 7 പ്രാവശ്യം 7 അങ്ങേക്ക് വിശുദ്ധമായ സംഖ്യയാണല്ലോ. 7 പ്രാവശ്യം അങ്ങയുടെ വചനം ഞങ്ങൾ ഉച്ചരിക്കുന്നു, ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേഗം വരണമേ, ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേഗം വരണമേ, ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേഗം വരണമേ, ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേഗം വരണമേ, ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേഗം വരണമേ, ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കുവാൻ ദയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കുവാൻ വേഗം വരണമേ. കർത്താവേ, മുട്ടിപ്പായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്, അഥവാ ഗായകർ പാടുന്ന ഈരടികൾ ഏറ്റുപാടുക. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായുടെ മൗദീ ശരീരത്തിലെ അംഗങ്ങളായ ഞങ്ങളെല്ലാവരെയും, ദൈവജനം മുഴുവനെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപതയെയും എല്ലാ അപകടങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസഭയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്നും, ഞങ്ങളുടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായെയും, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും, ഈ രൂപതയുടെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട എളിയവനായ എന്നെയും,
മറ്റെല്ലാ മിത്രന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകേണമേ ദാനങ്ങൾ നൽകേണമേ. ഞങ്ങളുടെ രൂപതയിലെ എല്ലാ വൈദികരെയും എല്ലാ സന്യസ്തരെയും എല്ലാ കുടുംബജീവിതക്കാരെയും എല്ലാ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകേണമേ മോക്ഷം നീ നൽകേണമേ. ഞങ്ങളുടെ രൂപത അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവരെയും എല്ലാ പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും ഞങ്ങളുടെ നാടിനെ മുഴുവനെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യത്തിലും നീതിയിലും സമാധാനത്തിലും ഐക്യത്തിലും ലോകജനതയെ നയിക്കുവാൻ എല്ലാ രാഷ്ട്രത്തലവന്മാരെയും അനുഗ്രഹിക്കണമേ എന്നും പ്രത്യേകമായി ഞങ്ങളുടെ ഭാരതനാടിനെയും കർണാടക സംസ്ഥാനത്തെയും ഞങ്ങളുടെ രൂപത ഉൾക്കൊള്ളുന്ന ദക്ഷിണ കന്നഡ ഉടുപ്പി കൊടക് മൂന്ന് ജില്ലകളെയും ഇവിടെ വസിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ പ്രപഞ്ചകർത്താവായ ദൈവമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന വചനത്തിന്റെ ശക്തിയാൽ ഭയന്ന് വിറച്ച ശിഷ്യന്മാർക്ക് ധൈര്യം പറഞ്ഞ അങ്ങയുടെ കൃപയാൽ ലോകം മുഴുവനും ബാധിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് ബാധയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമെന്നും ഞങ്ങളെ രക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാതാവായ ഈശോയെ, കോവിഡ് രോഗം മൂലം കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. മാനസിക ഭയത്തിൽ കഴിയുന്നവരെ ധൈര്യപ്പെടുത്തി ആശിപ്പിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അരുളി ചെയ്ത കർത്താവായ ഈശോയെ, കോവിഡ് ശുശ്രൂഷയുടെ ശുശ്രൂഷകരെയും ആരോഗ്യ പ്രവർത്തകരെയും എല്ലാ ഡോക്ടേഴ്സിനെയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും സന്നദ്ധ സേവാ ഭടന്മാരെയും അവരെ ശുശ്രൂഷിക്കുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗനിവാരണത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കുവാൻ ശാസ്ത്രജ്ഞന്മാരെയും ഡോക്ടേഴ്സിനെയും അനുഗ്രഹിക്കണമെന്നും ഈ വിഷമസന്ധിയെ അതിജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്നും അങ്ങയുടെ തിരുഹിതം തിരിച്ചറിഞ്ഞ് സമാധാനത്തിലും ഐശ്വര്യത്തിലും ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡ് പകർച്ചവ്യാധി മൂലം മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് നിത്യജീവൻ നൽകണമെന്നും അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി ദൈവസന്നിധിയിൽ നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകളും രൂപതയെ മുഴുവനും
ശിരൂർ മുതൽ ഹെഗ്ഗൾ വരെ പടർന്നു കിടക്കുന്ന രൂപതയെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ആരാധനയുടെ ആശീർവാദ സമയമാണിപ്പോൾ. കത്തീഡ്രൽ ദേവാലയം രൂപതയുടെ എല്ലാ ദേവാലയങ്ങളുടെയും മാതാവാണ്. ഇവിടെ നിന്ന് അഭിയന്റെ പിതാവ് രൂപതയുടെ നാല് ദിക്കുകളെയും ലോകം മുഴുവനെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുട്ടമേ നിന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേ സാധ്യ കടാക്ഷം തൂകണമേ വത്സല സുതരി നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവര പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. കനിവോടെ ദയ തോന്നണേ ദൈവമേ നിന്നെ മോചിപ്പിക്കാൻ കനിവോടെ ദയ തോന്നണേ കർത്താവേ നിന്നെ സഹായിക്കാൻ അലിവോടെ വന്നിടണേ
കർത്താവേ ഇന്നെന്നെ സഹായിക്കാൻ അലിവോടെ വന്നിടണേ. കർത്താവേ ദയ തോന്നണേ, എന്നിൽ നീ ദയ തോന്നണേ. കർത്താവേ ദയ തോന്നണേ, ദൈവത്തെ ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ പുറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. ശഗനാമിശിഹാദൻ ദിവ്യനിളം വാഴ്ത്തിടുവിൻ, വരനിറയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം